ലവേഴ്സ്, ആദ്യമായിട്ടാണ് ആരെങ്കിലും വേണ്ടി ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, അതിനപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇനി ഫ്യൂച്ചറിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ താഴെ അപ്ഡേറ്റ്, ഇപ്പോൾ ഡ്രസ്സ്, ലിപ്സ്റ്റിക്ക് എല്ലാം അപ്ഡേറ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളുടെ ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ കുർത്ത, ദുപ്പട്ട, ചുരിദാർ, ദുപ്പട്ട അങ്ങനെയൊക്കെയാണ് അല്ലെ മെയിൻലി കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു 2018 കഴിഞ്ഞു, 2018 to 2019 കുറച്ച് ട്രെൻഡിലുള്ള കുറച്ച് ദുപ്പട്ടാസ് കണ്ടോ, ദുപ്പട്ട അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഒരു 10-11 ട്രെൻഡി ആയിട്ടുള്ള ദുപ്പട്ടേനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു ചെറിയൊരു ഇപ്പോൾ ഈ ഒരു കുർത്തയുടെ തന്നെ ഒന്ന് എന്താണ് ഒന്ന് ഡിഫറെൻ്റ് ഒന്ന് കുറച്ചൊരു ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദുപ്പട്ട ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത തവണ ഒരു കുർത്ത ഇടുമ്പോഴും ഒരു പാർട്ടിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഇവൻ ഒരു കോളേജിൽ പോകുമ്പോഴും എപ്പോഴും നമ്മൾ ഏറ്റവും ഒരു സാധാരണ കുർത്തേനെ അല്ലെങ്കിൽ ഒരു സാധാരണ ചുരിദാറിനെ ഒരു പെട്ടെന്നൊരു എന്താ പറയുക സ്റ്റൈലിഷ് ആക്കാനായിട്ട് ഒരു ദുപ്പട്ടയ്ക്ക് സഹായിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ പുതിയ ട്രെൻഡിലുള്ളതും ഒക്കെ കാണാം. കുറേ ആയില്ലേ ഇൻട്രോ. അപ്പോൾ ഫസ്റ്റ് ട്രെൻഡിലുള്ള ദുപ്പട്ട എന്ന് പറയുന്നത് റഫിൾ ദുപ്പട്ടാസ് ആണ്. അത് 2018 വന്നതാണ്, പക്ഷെ സ്റ്റിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്കത് ചെറിയ എന്താ ചെറിയ റഫിൾസ് ചെയ്യാം, വലിയ റഫിൾസ് ചെയ്യാം, ഈവൻ നമുക്ക് മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ റഫിൾസ് യൂസ് ചെയ്യാം, ഇതുപോലെയുള്ള കുർത്തയുടെ കൂടെ യൂസ് ചെയ്യാം, ചുരിദാറിൻ്റെ കൂടെ റഫിൾസ് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ പിക്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയൊക്കെ അത് നമുക്ക് എന്താണ് ആ ഒരു ചുരിദാറിന് ആ ഒരു ഡിഫറെന്റ് ലുക്കും എങ്ങനെ റഫിൾസ് കൊടുക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ റഫിൾസിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ടും നാല് ഭാഗത്തും റഫിൾസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഭാഗത്ത് റഫിൾസ് ചെയ്യാം, ഒരു ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ട് ഈ താഴെ ഭാഗം മാത്രം റഫിൾ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിപ്പോൾ റഫിൾ ദുപ്പട്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞാൻ ഈ പറയുന്ന ദുപ്പട്ടാസിൻ്റെ ഒക്കെ കുറേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ദുപ്പട്ടാസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ വാങ്ങിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ദുപ്പട്ടാസാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റഫിൾ ദുപ്പട്ട വാങ്ങിക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് നാളെ മുന്നേ ട്രെൻഡ് പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ആ ഒരു റഫിൾസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ദുപ്പട്ടയായിട്ട് നമുക്ക് ഇടാവുന്നതാണ്. ഇനി സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ ഗോട്ട വർക്ക് ആണ്. ഈ ഗോട്ട വർക്ക് 2018 വന്നതെങ്കിലും സ്റ്റിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈവൻ സെലിബ്രിറ്റീസും ബോളിവുഡ് സ്റ്റൈലിസ്റ്റും ഒക്കെ ഈ ഗോട്ട വർക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോട്ട വർക്കിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിപ്പോൾ ഗോട്ട വർക്ക് ഭയങ്കര കത്തിയാണ് അത്യാവശ്യം ഗോട്ട വർക്ക് ചെയ്ത് നമുക്ക് ദുപ്പട്ട വാങ്ങിക്കാൻ. പക്ഷെ നമുക്ക് അധികം മിനിമം റേറ്റിലുള്ളത് കിട്ടും, പക്ഷെ നമുക്ക് ഉള്ള ദുപ്പട്ടയിൽ തന്നെ നമുക്ക് ഗോട്ടയുടെ ആ ഒരു എന്താണ് ഇത് വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ ഗോട്ട എന്ന് പറയുന്ന ആ ഒരു വർക്കിന് നമുക്ക് ഫ്ലവേഴ്സ്, ഗോട്ട ഫ്ലവേഴ്സ് കിട്ടും, അല്ലെങ്കിൽ ഗോട്ട ലൈൻസ് കിട്ടും, അല്ലെങ്കിൽ ഗോട്ട ഹാങ്ങിങ്സ് കിട്ടും. അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഉള്ള ദുപ്പട്ടയിൽ തന്നെ ചെറിയതായിട്ടൊന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രെൻഡിലേക്ക് നമുക്ക് നമ്മുടെ ആ ഉള്ള ദുപ്പട്ടേനെ കൊണ്ടുവരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോട്ട വർക്കുള്ള ഒരു ദുപ്പട്ട വാങ്ങിച്ചിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കാണാൻ പറ്റും ഭയങ്കര പെട്ടെന്ന് തന്നെ ആ ഒരു നോർമൽ ഒരു ഡ്രസ്സിനെ പെട്ടെന്ന് ഒരു ഒരു ഭയങ്കര ഒരു കിഡിലൻ ലുക്ക് കൊടുക്കാനായിട്ട് ഈ ഗോട്ട വർക്ക് ദുപ്പട്ടയ്ക്ക് കഴിയും. അപ്പോൾ ഒരു ട്രെൻഡിൽ ഇപ്പോൾ ഈ ഒരു ട്രെൻഡിലുള്ളത് ഗോട്ട വർക്ക് ദുപ്പട്ടയാണ്. അതൊക്കെ നമുക്ക് എല്ലാ മെറ്റീരിയലും യൂസ് ചെയ്യാൻ ചെയ്യാം. ഇപ്പോൾ സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ, ഷിഫോണിൽ, കോട്ടണിൽ എല്ലാത്തിലും ഗോട്ട വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു പെട്ടെന്ന് തന്നെ ഒരു ഡിഫറൻസ് നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ ഫീൽ ചെയ്യും. അടുത്തത് ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടാസ് ആണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് എന്താണ് ഈ ആർട്ടിസാൻസ്, അതായത് നമ്മുടെ സാധാരണ കലാകാരന്മാർക്ക് ചെയ്തു വരുന്ന നമ്മുടെ കൾച്ചറിനോട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ദുപ്പട്ടാസൊക്കെ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹാൻഡ് പെയിന്റഡ് നമുക്ക് ഇനി ട്രെൻഡിലാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോവാണ്, നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു കുർത്ത, ഒരു പ്ലെയിൻ കുർത്ത, ഇപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് അതിനൊപ്പം ഒരു ഹാൻഡ് പെയിന്റഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം പെയിൻറ് ചെയ്യാം. ആ ഒരു ഹാൻഡ് പെയിൻറ്റഡ് ദുപ്പട്ട ഇതാണെങ്കിൽ ആ ഒരു നോർമൽ ഡ്രസ്സിനെ ശരിക്കും
ശരിക്കും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്കൊരു ഹാൻഡ് പെയിന്റഡ് ദുപ്പട്ടയ്ക്ക് പറ്റും. ഈവൻ നിങ്ങൾക്ക് ഒരു മാരേജിനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്കൊരു ഹാൻഡ് പെയിന്റഡ് ദുപ്പട്ട എന്ന് പറയുന്നത് ആ ഒരു ഡ്രസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ് ഹാൻഡ് പെയിന്റഡ് ദുപ്പട്ട. അടുത്തത് ബ്ലോക്ക് പ്രിന്റ് അല്ലെങ്കിൽ കലംകാരി. കലംകാരി നമ്മൾ കുറെ നാളായിട്ട് ഇപ്പൊ ഔട്ടായി എന്ന് പറയുന്നു, പക്ഷെ കലംകാരി അല്ലെങ്കിൽ ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയുന്നത് ദുപ്പട്ട ഓൾവേസ് ട്രെൻഡ് ആണ്, ഓൾവേസ് ഇൻ ആണ്. അത് നമ്മളുടെ ആ ഒരു ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബ്ലോക്ക് പ്രിന്റ് അല്ലെങ്കിൽ ഒരു കലംകാരി പ്രിന്റ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഒരു എലഗൻസ്, ഒരു ക്ലാസി ലുക്ക് നമ്മളുടെ ആ ഒരു ഡ്രസ്സിന് അപ്പൊ തന്നെ തരുന്ന ഒരു കാര്യമാണ് എന്ത് ഈ ഒരു കലംകാരി അല്ലെങ്കിൽ ബ്ലോക്ക് പ്രിന്റ് ദുപ്പട്ട എന്ന് പറയുന്നത്. നമുക്കിപ്പോ സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് അവരുടെ ഡ്രസ്സിന്റെ ഒപ്പം തന്നെ അവർ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ബ്ലോക്ക് പ്രിന്റ് അല്ലെങ്കിൽ കലംകാരി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കലംകാരി പ്രിന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് പ്രിന്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് ഡ്രസ്സിന്റെ കൂടെയും എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇപ്പൊ കുർത്തനെ വേണം എന്നില്ല, ജസ്റ്റ് ഒരു ലോങ് ഡ്രസ്സിന്റെ കൂടെ ഒരു ക്ലാസി ആയിട്ടില്ല ഇങ്ങനത്തെ ഒരു ദുപ്പട്ട ഇടുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ആ ഒരു ദുപ്പട്ട നമ്മളെ കൊണ്ടുപോകും. അടുത്തത് ഫ്രിഞ്ച് ദുപ്പട്ടയാണ്. ഫ്രിഞ്ച് ബാഗ്സ് ഒക്കെ കുറച്ച് നാളായിട്ട് ട്രെൻഡാണ്, അതുപോലെ തന്നെയാണ് ഇപ്പൊ ഫ്രിഞ്ച് ദുപ്പട്ട എന്ന് പറയുന്നത്. അത് എസ്പെഷ്യലി നമുക്കിപ്പോ മുസ്ലിം ബ്രൈഡ്സിനൊക്കെ ശരിക്കും ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ലുക്ക് കൊടുക്കാനായിട്ട് ഈ ഫ്രിഞ്ച് ദുപ്പട്ടാസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഒരു സിമ്പിൾ എന്താണ് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള ഒരു ഭയങ്കര വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഒരു കുർത്തയാണ് എങ്കിൽ നമുക്ക് ഷോൾ പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ട് ജസ്റ്റ് അറ്റത്ത് മാത്രം ഫ്രിഞ്ച് കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു ഡ്രസ്സിനോട് നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യും, ഡ്രസ് ആ ഒരു ടോട്ടൽ ലുക്കിന് നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഇപ്പൊ ട്രെൻഡിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ ട്രെൻഡി ആയിട്ട് നടക്കാനും പറ്റും. ഈ ഒരു ഫ്രഞ്ച് ദുപ്പട്ട നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പോൾ ഉള്ള ദുപ്പട്ട നിങ്ങൾക്ക് അറ്റത്ത് ഫ്രിഞ്ച് വെക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രിഞ്ചസിന്റെ പാച്ചസ് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പാച്ചസ് എന്നു പറഞ്ഞു അറ്റത്ത് കിട്ടുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പഴയ ദുപ്പട്ടേനെ നമുക്കൊരു ട്രെൻഡിലുള്ള ദുപ്പട്ടയാക്കി മാറ്റാനായിട്ട് പറ്റും. അടുത്തതാണ് ടൈഡൈ ദുപ്പട്ട എന്ന് പറയുന്നത്. അതായത് നമുക്കിതിനെ കുഞ്ഞതായിട്ട് കെട്ടിയിട്ടിട്ട് അതിനെ ഡൈ ചെയ്തിട്ട് അവിടെ മാത്രം ഡൈ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം എന്താ പറയുക വിടുന്ന ആ ഒരു മെത്തേഡ്, അത് രാജസ്ഥാനി ആൾക്കാരാണ് ചെയ്യുന്നത് ടൈഡൈ മെയിൻലി. അപ്പൊ അത് അങ്ങനത്തെ ടൈഡൈന്റെ ഡ്രസ്സ് എന്താണ് കുർത്താസ് ഈവൻ ടീഷർട്സ് എല്ലാം ഭയങ്കര ട്രെൻഡാണ് ഈ ലാസ്റ്റ് കുറച്ച് സമയമായിട്ട്. അത് ദുപ്പട്ടയിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു ദുപ്പട്ട നിങ്ങൾ എന്താ പറയുന്നത് ആ ഒരു ക്ലാസി ലുക്ക് കിട്ടാനായിട്ട് നമുക്ക് ആ ഒരു ടൈഡൈ ദുപ്പട്ട നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതിലുള്ളത് തന്നെയാണ് ഈ ബാന്ധിനി പ്രിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം ബാന്ധിനി പ്രിന്റ് ഞങ്ങളുടെ ഒക്കെ കുഞ്ഞില് തന്നെ കുറെ കണ്ടിട്ടുള്ളതാണ്, പക്ഷെ അതിപ്പോ വീണ്ടും ട്രെൻഡിൽ വരുന്നുണ്ട്. ഇപ്പൊ ബാന്ധിനി പ്രിന്റിന്റെ ശരിക്കും കുർത്ത അല്ലെങ്കിൽ സാരി ഇപ്പൊ ഭയങ്കര ട്രെൻഡി ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ദുപ്പട്ടയും. നമ്മൾ പണ്ട് തന്നെ എന്താ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നതാണ് ഒരു പ്ലെയിൻ ഡ്രസ്സിന്റെ കൂടെ ബാന്ധിനി പ്രിന്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട. അത് എന്താ പറയുക ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. പണ്ട് ബാന്ധിനി പ്രിന്റ് എപ്പോഴും ഭയങ്കര ഡാർക്ക് ഷെയ്ഡ്സിലാണ് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഈ ടൈഡായിട്ടുള്ള മെറ്റീരിയൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലും വരുന്നുണ്ട്. സോ ഒരു ക്ലാസി ലുക്ക് നിങ്ങൾക്ക് കിട്ടും. ഈവൻ എന്താ പറയുന്നത് നോർമലി നമ്മൾ പ്ലെയിൻ എന്ന് പറയുമ്പോൾ വൈറ്റ് ബ്ലാക്കിന്റെ ഒക്കെ കൂടെയാണ് ബാന്ധിനി ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഏത് കളറാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ കൂടെ ബാന്ധിനി പ്രിന്റ് ഒരുപാട് കളേഴ്സിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് ഏതിന്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് മാച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തത് സിൽക്ക് ദുപ്പട്ട. നമ്മുടെ ദീപിക പദുകോൺ ശരിക്കും ആ ഒരു റെഡ് ദുപ്പട്ട, അതിന്റെ ഞാൻ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, കൈബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ശരിക്കും ആ ഒരു സിൽക്ക് കുർത്തയോടൊപ്പം ആ ഒരു സിൽക്ക് ദുപ്പട്ട ഇട്ടപ്പോ അതിന്റെ ഒരു ലുക്ക് തന്നെ മാറിപ്പോയി അല്ലെ. അത്രയും നല്ല കിടിലനായിരുന്നു ശരിക്കും. എനിക്കൊന്നും ബനാറസി ആണ് ആളിട്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സിൽക്ക് നിങ്ങൾക്ക് ഇപ്പൊ ബനാറസി ഏത് സിൽക്ക് ആണെങ്കിലും ആ ഒരു സിൽക്ക് ദുപ്പട്ട എപ്പോഴും ട്രെൻഡിലുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് നിങ്ങളുടെ ഡ്രസ്സ് ഒരു പ്ലെയിൻ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഡ്രസ്സ് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയതായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു സിൽക്ക് ദുപ്പട്ട പുതിയത് വാങ്ങിക്കാം. ഇപ്പോൾ ഒരുപാട് കാശൊന്നുമില്ല, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിലെ ലിങ്കൊക്കെ കൊടുക്കാം. അതെന്ന് പറയുന്നത് അതിന് ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാധാരണ ഡ്രസ്സിന്റെ മുകളിൽ ഈ ഒരു സിൽക്ക് ദുപ്പട്ട ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ശരിക്കും ആ ഒരു ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കല്യാണം അതിനൊക്കെ നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ഇടണ്ട. അത്രയും നന്നായിട്ട് ആ എന്താ ആ ഒരു ടോട്ടൽ ലുക്കിനെ നന്നായിട്ട് ആംപപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് സിൽക്ക് ദുപ്പട്ട. അതിന്റെ ഒപ്പം അത്യാവശ്യം നല്ല ഒരു വലിയ കമ്മലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മാലയോ വലിയ മാലയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്പീച്ച്ലെസ്.
അടുത്തതാണ് ലഹരിയ ദുപ്പട്ട. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബാന്തിനി പോലെ തന്നെയാണ് ലഹരിയ, അതായത് ഡിഫറെന്റ് കളേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് ലഹർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വേവ്സ് വരുന്ന പോലെയാണ്. അങ്ങനത്തെ ഒരു ദുപ്പട്ട ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ അലിയബട്ട് അങ്ങനെയുള്ളവരൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ലഹരിയ ദുപ്പട്ട. അതിൽ ഗോട്ട വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടാസ് ഭയങ്കര ട്രെൻഡിയാണ് ഈ ഒരു ലഹരിയ ദുപ്പട്ട എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലെയിൻ ഡ്രസ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയണേ ഒരു ഒരു എന്താ പറയുക ഒരു ഐ ക്യാച്ച്നെസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഐ ക്യാച്ച്നെസ് കിട്ടാനായിട്ട് ഈ ഒരു ലഹരിയ ദുപ്പട്ട നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് അജ്രക് ദുപ്പട്ട. എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് അജ്രക് എന്ന് പറയുന്നത്. അതും ഒരു പ്രിന്റ് ആണ് അജ്രക് പ്രിന്റ് എന്ന് പറയുന്നത്. എനിക്ക് ഒന്ന് രണ്ട് സാരി ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചപ്പോൾ എന്നോട് പലരും ചോദിച്ചിരുന്നു ആ അജ്രക് പ്രിന്റ് ആ ഒരു പ്രിന്റ് എന്താന്നുള്ളത്. ശരിക്കും ഈ അജ്രക് പ്രിന്റിന്റെ ദുപ്പട്ട നമ്മൾ ചിലവരൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര എന്താ പറയുക ഒരുപാട് കളേഴ്സ് ഉള്ള ഡ്രസ്സൊന്നും ആയിരിക്കില്ല അവരുന്നത്, ഭയങ്കര സോബർ ആയിട്ടുള്ള കളേഴ്സ് ഭയങ്കര ലൈറ്റ് കളേഴ്സ് ആണ് ഇരുന്നതെങ്കിൽ ഈ ഒരു പ്രിന്റിന്റെ ദുപ്പട്ട ജസ്റ്റ് നമ്മൾ ഇടുന്ന പോലെ ഇടാതെ ജസ്റ്റ് കഴുത്തിൽ ഒന്ന് ചുറ്റുക, വളരെ സിമ്പിൾ മിനിമൽ ആയിട്ട് കണ്ടിട്ടില്ലേ ചിലവർ, ഭയങ്കര ഒരു ക്ലാസിയാണ്, ഭയങ്കര ഒരു എന്താ പറയുക നമ്മളുടെ ആ ഒരു എത്നിക്, ശരിക്കും അവരെ നമുക്ക് ശരിക്കും വേർതിരിച്ചറിയാം. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു ലുക്ക്. പേഴ്സണലി എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ഒരു അജ്രക് കുർത്ത, സോറി അജ്രക് ദുപ്പട്ട. അതിട്ടിട്ട് ജസ്റ്റ് എന്താ പറയുക ഒരു ട്രൈബൽ കുറച്ച് ട്രൈബൽ ആയിട്ടുള്ള ഓർണമെന്റ്സും അജ്രക് കുർത്ത അജ്രക് ദുപ്പട്ടയും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. നമുക്ക് ഈവൻ നമ്മുടെ വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെ ഈ ഒരു അജ്രക് കുർത്ത നമുക്ക് പെയർ ചെയ്യാം. ഓഫീസിന്റെ ഒക്കെ ഓഫീസിലൊക്കെ പോകുമ്പോൾ ശരിക്കും ഈ ഒരു ദുപ്പട്ട ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര ഒരു ക്ലാസി എലഗൻസ് ഭയങ്കര ഒരു സ്റ്റൈലിഷ്ലി എന്താണ് ഭയങ്കര ഒരു സോബർ ആണ് പക്ഷെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾ ഒരുക്കാൻ പറ്റുന്ന ഒരാളാണ്. അടുത്തത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി എല്ലാവർക്കും അറിയാം വളരെ ഫെമിനിൻ, അതായത് ഭയങ്കര ഒരു എന്താ പറയണേ ഭയങ്കര ഒരു ഫെമിനിൻ ഭയങ്കര ഒരു 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 സ്വീറ്റ് ലുക്ക് കിട്ടുന്ന ഒരു ദുപ്പട്ടയാണ് ഫെമിനി സോറി ചിക്കൻ കറി ദുപ്പട്ട എന്ന് പറയുന്നത്. അതിട്ടിട്ടുണ്ടെങ്കിലാണല്ല ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സ്ത്രീത്വം എന്നോ എന്തൊക്കെയോ പറയാം, സ്ത്രീ അല്ല കേട്ടോ സ്ത്രീത്വം, ആ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഫെമിനിൻ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നമുക്കൊരു ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചിക്കൻ കറി ദുപ്പട്ട ഇടാം. കാരണം ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്, അതിൽ ചെറിയ ചെറിയ ഇങ്ങനെ എന്താ പറയുക ആ ഒരു വർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് എന്താ പറയുക നമുക്ക് എനിക്കറിയില്ല അതെങ്ങനെയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത്. സോ ചിക്കൻ കറി ദുപ്പട്ട ഇപ്പോൾ ട്രെൻഡിയാണ്. ഒരുപാട് പേര് ഇപ്പൊ കരീന കപൂർ അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് ഫ്ലോണ്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ചിക്കൻ കറി കുർത്ത ആൻഡ് ദുപ്പട്ട. സോ നിങ്ങൾക്ക് ഫുൾ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ദുപ്പട്ട മാത്രം ചിക്കൻ കറി ദുപ്പട്ട ഇടാം. നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തിന്റെ കൂടെയും ഈ ഒരു ചിക്കൻ കറി ദുപ്പട്ട നിങ്ങൾക്ക് മാച്ച് ചെയ്യാം. അടിപൊളി നല്ലൊരു ഫെമിനിൻ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു സ്വീറ്റ് ഗേൾ അല്ലെങ്കിൽ സ്വീറ്റ് വുമൺ ലുക്കൊക്കെ കിട്ടുന്നത് ഈ ഒരു ചിക്കൻ കറി ദുപ്പട്ട നമ്മൾ ഇടുകയാണെങ്കിൽ ശരിക്കും നമുക്കത് കാണുന്നവർക്ക് അത് ഫീൽ ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രെൻഡിലുള്ള ദുപ്പട്ട. പിന്നെയുള്ള ഒരു എണ്ണം ഓരോ ഫുൽക്കാരി ദുപ്പട്ടയുണ്ട്. ഫുൽക്കാരി ദുപ്പട്ട എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അടുത്തതായിട്ട് വലിയതായിട്ട് ട്രെൻഡിലല്ല, കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല ട്രെൻഡിയായിരുന്നു ഈ ആലിയ ഭട്ടൊക്കെ ഫുൽക്കാരി ദുപ്പട്ട ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഫുൽക്കാരി എന്ന് പറഞ്ഞാൽ ഇതും തന്നെ നിറച്ചും എംബ്രോയിഡറി ചെയ്തിട്ടുള്ള വർക്കുള്ള ഒരു ദുപ്പട്ടയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വെരി റീസെന്റ്ലി അതിന്റെ ട്രെൻഡ് കുറച്ച് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്കൊരു പ്ലെയിൻ ഡ്രസ്സിന്റെ കൂടെ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക കിടിലൻ ഒരു ലുക്ക്, അതായത് ഫുൾ പ്ലെയിൻ ഇപ്പൊ ഒരു പഞ്ചാബി സ്യൂട്ടൊക്കെ നിങ്ങൾ തയ്ക്കില്ലേ പട്ടിയാല ചെറിയ പഞ്ചാബി സ്യൂട്ട്, അതിന്റെ കൂടെ ഒരു ഫുൽക്കാരി വർക്കിന്റെ ദുപ്പട്ടയൊക്കെ ഇടാണെങ്കിൽ വേറൊരു ലുക്ക്, അതായത് നമുക്കൊരു നോർത്തി ടച്ച് ഒക്കെ കിട്ടുന്ന ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഫുൽക്കാരി ദുപ്പട്ടയാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ട്രെൻഡിലുള്ള കുറച്ച് ദുപ്പട്ടാസ്. ദുപ്പട്ട ഇനിയും കുറെ ഉണ്ട്, പക്ഷെ ഇപ്പം ഈ ട്രെൻഡിലുള്ള ഒരു ലാസ്റ്റ് ഒരു 1 year 1.5 years ആയിട്ട് ട്രെൻഡിലുള്ള ദുപ്പട്ടാസ് ഇതൊക്കെയാണ്. അപ്പൊ ഈ നിങ്ങള് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ ദുപ്പട്ട വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ആലോചിക്കുക എന്തൊക്കെയാണ് ഇട്ടിട്ട് പോവാ, അല്ലെങ്കിൽ ഉള്ള ദുപ്പട്ടേനെ എങ്ങനെ നമുക്ക് പുതിയ ഒരു രീതിയിലാക്കി എടുക്കാം എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് അടിപൊളിയായിട്ട് ഏത് ഡ്രസ്സിന്റെ കൂടെയും ദുപ്പട്ട നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടിപൊളിയായിട്ട് പോവാ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു. ഇത് നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.